ഓക്കെ ഗേസ് ഇവിടെ ഞാൻ ജോലിക്കൊക്കെ പോയിക്കായിരുന്നു കേട്ടാ ഇപ്പോഴാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് ഇന്ന് പിന്നെ എന്താണാവോ കുറെ പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി ഇവിടെ പോയി എൻ്റെ പണിയൊക്കെ കഴിഞ്ഞേക്കാണ് ഞാൻ പിന്നെ ആലോചിച്ചത് നീച്ചാനും പിൻച്ചാനും കൂട്ടി മൗണ്ട് വരെ കറങ്ങാൻ പോയാലോ എന്നാ ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഓൾറെഡി ലേറ്റായി എനിക്കിനി വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം ഇവിടെ പിന്നെ ഓഫീസിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ തലവേദന എടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഇവർ എന്തിനാ വഴി തടഞ്ഞേക്കണേ ഹലോ ചേട്ടാ അതെ ആ വണ്ടി ഒന്ന് സൈഡാക്കോ എനിക്കൊന്ന് പോണായിരുന്നു താൻ എങ്ങോട്ടേക്കാണ് പോകണേ തനിക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ പോക്കോ നമുക്കിവിടുന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറ്റില്ല അയ്യോ ചേട്ടാ ഞാനിപ്പോൾ വേറെ ഏത് വഴി കൂടെ പോവാന് ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് എടുത്താൽ മതി എൻ്റെ വീടെത്തി അതിനായിട്ട് വേറെ വഴി കൂടെ പോവണ്ടേ തനിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ തനിക്ക് വേണമെങ്കിൽ വണ്ടി തിരിച്ച് വേറെ എന്തെങ്കിലും വഴി കൂടെ പൊക്കോ അതായിരിക്കും നല്ലത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഒന്നാമത്തെ കാര്യം ഈ റോഡില്ലേ അത് ചേട്ടൻ്റെ ഡാഡീടെ അല്ല ഈ റോട്ടിൽ കൂടെ എല്ലാവർക്കും വണ്ടി പിടിക്കാൻ പറ്റും പൊന്ന് മോനെ അച്ഛനെ വിളിച്ച് കളിക്കണ്ടട്ടാ കളി മാറും നിനക്ക് നമ്മൾ ആരാ ശരിക്കും അറിയില്ല വൈദവേ ഇതേതാ വണ്ടി കൊള്ളാല് വണ്ടി ഏതോ പഴയ കാലത്തെ വണ്ടിയാന്ന് തോന്നുന്നുണ്ട് ഞാനൊന്ന് ഇതിന്റെ അകത്ത് ഇരിക്കണ്ടേ എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമായി ഇത് പോരാത്തന്നെ ഫുള്ളി ആണ് സീറ്റൊക്കെ അയ്യോ മാറ്റിണ്ട് കാണിക്കണേ എന്തോ കാണിക്ക അതൊരു പഴയ വണ്ടിയാ പഴയതായാലും പുതിയതായാലും നമുക്കത് ഒരു പ്രശ്നല്ല നമ്മൾ തൽക്കാലം ഈ വണ്ടി കെടുക്ക നീ എന്തൊരു ചെയ്യ എനിക്കൊന്ന് കാണണം അയ്യോ അയ്യോട്ടാ അത് കൊണ്ടുപോവല്ലേ അതെന്റെ അച്ചാച്ച വണ്ടിയാ എന്നാ പിന്നെ നിന്റെ അച്ചാച്ചനോട് വേറെ വണ്ടി മേടിക്കാൻ പറ വണ്ടി എൻ്റെ ജീവനോട് ഇല്ല എങ്ങനെ പറയാ എന്നാ പിന്നെ നിന്റെ ചത്ത് പോയ അച്ചനോട് പറ പുതിയ വണ്ടി മേടിച്ചരാൻ ഈ വണ്ടി ഏതായാലും നിനക്ക് കിട്ടാൻ പോണില്ല ഇതിനെക്കുറിച്ച് കുറിച്ച് നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക് അതായിരിക്കും നല്ലത് അയ്യോ ചേട്ടാ പ്ലീസ് ചേട്ടാ ആ വണ്ടി കൊണ്ട് പോവല്ലേ ഇല്ല മോനെ നിനക്ക് ഈ വണ്ടി കിട്ടില്ല മറന്നു കളഞ്ഞേക്ക് ശരിയപ്പോ എന്നാലും അവൻ അച്ഛനെ വിളിച്ചത് ഒട്ടും ശരിയല്ല അതിനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് അവനറി അവനെ ആരാതെ കൊന്നുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ നമുക്ക് വണ്ടി അത് മതി ആടാ അത് ശെരിയാ വണ്ടി പക്ഷെ ഡാമേജ് അത് കുഴപ്പമില്ല നമുക്ക് പോയിട്ട് റിപ്പയർ പോയി ഓക്കെ ഗൈസ് ഇവിടെ നൈസായിട്ട് പണി കിട്ടിയേക്കാണ് ട്ടാ അവന്മാർ നമ്മുടെ വണ്ടി മാറ്റി കൊണ്ടുപോയി ആ വണ്ടി പക്ഷേ എൻ്റെ അച്ചച്ഛൻ്റെ വണ്ടിയാ എൻ്റെ അച്ചൻ്റെ ഇപ്പോൾ ജീവനോട് ഇല്ല എൻ്റെ അച്ചച്ഛൻ്റെ ഓർമ്മകളാണ് ആ വണ്ടി അവന്മാർ ആ വണ്ടി അടിച്ചുമാറ്റിയത് ഒട്ടും ശരിയല്ല എന്നാലും അവന്മാർ ആരാണ് എനിക്ക് തോന്നണതേ അത് ലോസ്റ്റ് ഗങ്ങിൻ്റെ ആൾക്കാരാണ് ഇവിടെ വണ്ടി എഴുതി വെച്ചിട്ടുണ്ട് എന്താ ലോസ്റ്റെന്ന് ഒരു മിനിറ്റ് നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റുമോ ഏയ് ഇല്ലില്ല നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റില്ല ആ വണ്ടി ലോക്കാണ് ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാ എനിക്കിപ്പോൾ ആ വണ്ടി എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റുമോ അല്ലാണ്ട് ശരിയാവില്ല നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം എന്നിട്ട് ഒരു കംപ്ലൈൻ്റ് കൊടുക്കാം ഇവിടുത്തെ പോലീസുകാർ പിന്നെ എന്തായാലും ആക്ഷൻ എടുക്കാണ്ടിരിക്കില്ല അത് ഉറപ്പാ ഒരു വണ്ടി അടിച്ച് മാറ്റിയ കേസ് ആയതുകൊണ്ട് എന്തായാലും ഇവന്മാർ ആക്ഷൻ എടുക്കും ആ വണ്ടിക്ക് പിന്നെ നല്ല വാല്യൂ ഉണ്ട് ഏട്ടാ പഴയ വണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അച്ചച്ഛൻ ആ വണ്ടി മേടിക്കുന്ന സമയത്ത് നല്ല വല്യ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അന്മാർ ആ വണ്ടിയെടുത്ത് വിറ്റണവോ പറയാൻ പറ്റില്ല നമുക്കതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം ഇവിടെ പിന്നെ വേറെ വണ്ടിയൊന്നും ഇല്ല നമുക്ക് മിക്കവാറും ടാക്സി വിളിച്ച് പോണ്ടി വരും ഒരു മിനിറ്റ് ഇത് ഏതാ സ്ഥലം ഓ ഇതാ മറ്റേ സ്ഥലമാണ് ഏട്ടാ ഇവിടെ കുറച്ച് റിച്ച് ആയ ആൾക്കാർ മാത്രമേ താമസിക്കുള്ളൂ എന്തെങ്കിലും ആട്ടെ നമുക്ക് തൽക്കാലം ഒരു ടാക്സി ബുക്ക് ചെയ്യാം ഇതെന്തത് ഇവർ ബിസി ആണല്ലോ അയ്യോ ചതിക്കല്ലേ നമുക്ക് ഒന്നുകൂടി വിളിക്കാം ഇവർ വീണ്ടും ബിസി ബിസിയാന്നാണ് പറയണേ ഇനിയിന്തു ചെയ്യാ അല്ലെങ്കിൽ വേണ്ട എൻ്റെ വേറൊരു ഉണ്ട് ചിലപ്പോൾ ഇതിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞ് കിട്ടും ഓക്കെ റിങ്ങി ഉണ്ട് കേട്ടോ എടുത്താൽ മതിയായിരുന്നു ഓക്കേ ഇവിടെ ഞാൻ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ ആളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നമുക്കപ്പോൾ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാം ലെറ്റ്സ് ഗോ ഇവിടെ ഒരു ടാക്സി വന്നേക്കാം കേട്ടാ ഹലോ സാറേ പോണ്ട് ചേട്ടാ വണ്ടി എടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടോ ആ ശരി എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഒന്നും പറയണ്ട എൻ്റെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു അതാ ലോസ്റ്റ് എങ്ങനെ ആൾക്കാർ അടിച്ചു മാറ്റി ഞാൻ ആരോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അത് ലോസ്റ്റ് ലോസ്റ്റിഗ്റെ ആൾക്കാർ സാറിൻ്റെ വണ്ടി അടിച്ചു മാറ്റിയില്ലേ അതിനാണോ പോലീസ് സ്റ്റേഷനിലേക്ക് പോണേ പക്ഷേ എനിക്ക് തോന്നണില്ല ഇവിടത്തെ പോലീസാർ ലോസ്റ്റ് എങ്ങിൻ്റെ എതിരെ കേസ് കേസെടുക്കുമെന്ന് ആ എന്തിട്ടായാലും നോക്കി നോക്കാം ചേട്ടൻ കുറച്ചുകൂടി സ്പീഡിൽ പോവോ എനിക്ക് ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം ഓക്കെ ഇവിടെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ് ഇനി നമുക്ക് പോയിട്ട് ഒരു കംപ്ലൈൻ്റ് അങ്ങ് കൊടുക്കാം മുമ്പിൽ പിന്നെ പോലീസാർ നിൽക്കുന്നുണ്ട് അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഓ ഊന്മാർ അങ്ങോട്ടേക്കാ പോയേ എന്താണോ പ്രശ്നം ഹലോ മാഡം അതെ എനിക്ക് ഒരു കംപ്ലൈന്റ് എഴുതണം എഴുതാനാണെങ്കിൽ കംപ്ലൈൻ്റ് ആ ശരി ശരി ഞാൻ അകത്തേക്ക് പോക്കോളാം ഇവിടെ പിന്നെ ഒരു സാറ് നിക്കുന്നുണ്ട് നമുക്കപ്പോൾ ആ സാറിനോട് സംസാരിച്ചു നോക്കാം ഹലോ സാറേ അതെ എനിക്ക് ഒരു കംപ്ലൈൻ്റ് എഴുതണം കംപ്ലയിൻ്റ് എഴുതണാണോ എന്നാൽ പിന്നെ കുറച്ചേരം അവിടെ പൂട്ടിയിരിക്കേ ഞാൻ നിന്നെ വിളിച്ചോളാം ഓക്കേ ഈ സാറിപ്പോൾ നമ്മളോട് ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞേ കംപ്ലയിൻ്റ് എഴുതാറാവുമ്പോൾ നമ്മളെ വിളിക്കാമെന്ന് നമുക്കിപ്പോൾ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാം ഹലോ സാറേ എന്തായി എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊരിക്കും വിളിച്ചില്ല ഇവിടെ ഇപ്പോൾ രാത്രിയാവാറേ എനിക്ക് ഒരു കംപ്ലൈൻറ്റ് എഴുതണമായിരുന്നു എടോ താൻ അവിടെ പൂട്ടിയിരിക്കി നിന്നെ വിളിക്കാറാവുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം ഹലോ സാറേ ഇതൊരു അത്യാവശ്യമാ എൻ്റെ വണ്ടി ആരും മാറ്റി ആ ലോസ്റ്റ് ആങ്ങിൻ്റെ ആൾക്കാരെ അടിച്ചുമാറ്റിയേ അത് എൻ്റെ അച്ചച്ഛൻ്റെ വണ്ടിയാ എൻ്റെ അച്ചച്ചൻ്റെ ഓർമ്മകളാണ് ആ വണ്ടി അതിനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല സാറ് എന്തെങ്കിലും ചെയ്ത് പറ്റൂ എന്നാലും അതൊരു വണ്ടിയല്ലേ അതുകൊണ്ട് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നോക്കണല്ലോ നീ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വാ അന്നേരം നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം എന്നാലും ഇത് എന്നിട്ട് പരിപാടിയാണ് ഒരാൾ കംപ്ലയിൻ്റ് ചെയ്യാൻ വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാനാ ഇത് ശരിയാവില്ലേ എന്തുട്ടായാലും രണ്ടാഴ്ച കഴിഞ്ഞാലേ ഈ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു വണ്ടി അടിച്ച് മാറ്റിയതല്ലേ അതിപ്പോൾ അത്ര വലിയ കേസൊന്നുമല്ല നീ ഇപ്പോൾ ഏതായാലും ചെല്ലു നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ എന്നെ പിടിച്ചു ജയിലിലിടും ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം കേട്ടോ അതായിരിക്കും നല്ലത് ശരി ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്നാലും ഇവിടുത്തെ പോലീസുകാർ വലിയ കാര്യമൊന്നുമില്ല ഏട്ടാ ഇവർ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇവർ പറയണതേ വണ്ടി അടിച്ചു മാറ്റിയതല്ലേ എന്ന് അതിപ്പോൾ അത്ര വലിയ കേസൊന്നുമില്ല എന്ന് നമ്മളോട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ആ ലോസ്റ്റ് എങ്ങിൻ്റെ ആൾക്കാർ ആ വണ്ടിയെടുത്ത് വിറ്റണ്ടോ അത് ഉറപ്പാണ് നമുക്ക് ഇന്ന് എന്തെങ്കിലും ചെയ്താൽ പറ്റുമോ അല്ലാണ്ട് ശരിയാവില്ല ഇവിടുത്തെ പോലീസുകാരെ കൊണ്ട് എന്തായാലും ഒരു ഉപകാരം ഇല്ല നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം നേരെ എഫ് ബി ഐയുടെ അടുത്തേക്ക് പോവാം എഫ് ബി ഐയുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കണോ ഈ നേരെ കാണുന്ന വലിയ ബിൽഡിംഗ് അല്ലേ അതാണ് എഫ് ബി ഐയുടെ ബിൽഡിങ് നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം ഈ ബിൽഡിങ് പിന്നെ ഇവിടെ അടുത്താ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താ അതുകൊണ്ട് ടാക്സി വിളിച്ച് പോകേണ്ട ആവശ്യമില്ല ഓക്കെ ഇവിടെ ഞാൻ എഫ് ബി ഐയുടെ ഓഫീസിലേക്ക് എത്തിയേക്കാണ് ഇത് എഫ് ഐ ബി ആണോ അപ്പോൾ എഫ് ബി ഐ അല്ലേ എന്താണോ മുമ്പിൽ പിന്നെ ഒരാൾ നിക്കുന്നുണ്ട് ഹലോ സാറേ അതെ എനിക്ക് ഒരു കംപ്ലൈന്റ് എഴുതണം പോലീസ് സ്റ്റേഷനിലേക്ക് പോടാ സാറേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടാ വരണേ പോലീസാര് പക്ഷേ ആക്ഷൻ എടുക്കണില്ല അവർ ഈ കംപ്ലൈന്റ് വില്ല കയറി എടുക്കണില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ ശരി എന്താണ് പ്രശ്നം അത് പിന്നെ എന്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട് ആ വണ്ടി ലോസ്റ്റിക് അങ്ങനെ ആൾക്കാർ അടിച്ചു മാറ്റി ഏ

മിലിറ്ററി ആയാലും ചിലപ്പോൾ നമ്മളെ സഹായിക്കില്ല അത് ഉറപ്പാ നമ്മളിപ്പോൾ ബേസിലേക്ക് പോയാൽ മതി പിന്നെ അവന്മാർ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും അത് വേണ്ട ഇനിയിപ്പോൾ ആകെ ഒരേ ഒരു വഴിയും കൂടെയുള്ളൂ അതാണ് എൻ്റെ തനി സ്വഭാവം പുറത്തു കിടക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല നമുക്കപ്പോൾ ഈ വണ്ടി അടിച്ചു മാറ്റാം എനിക്കിപ്പോൾ ഒരു വണ്ടിയുടെ ആവശ്യമുണ്ട് ഞാൻ പിന്നെ ഈ പരിപോടെ പണ്ടേ പണ്ട് ഞാൻ വിചാരിച്ചത് മാനിയായിട്ട് പണിയെടുത്ത് ജീവിക്കാമെന്ന് പക്ഷേ എനിക്കിപ്പോൾ തോന്നണില്ല നമുക്ക് മാനിയായിട്ട് ലോസ് ആൻഡോസിൽ പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് ലോസ് ആൻഡോസിൽ ജീവിക്കണമെങ്കിൽ ഗുണ്ടായസം കാണിക്കേണ്ടി വരും എന്നാൽ ഇവിടെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ പോലീസാർ വരെ ഗുണ്ടായസം കാണിക്കേണ്ടത് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇന്ന് പിന്നെ ഏതായാലും ഞാൻ ലോസ്റ്റങ്ങനെ വെറുതെ പോകണില്ല അത് ഉറപ്പാ ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും എന്നിട്ട് ആ വണ്ടി കൊണ്ടുവരും കൊണ്ടുവന്നിരിക്കും എൻ്റെ കയ്യിൽ പക്ഷെ വെപ്പൺസ് ഒന്നുമില്ല ഏട്ടാ ലോസ്റ്റിക് അങ്ങായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തായാലും കുറേ വെപ്പൺസ് വേണം നമുക്കേ ഒരു കാര്യം ചെയ്യാം നേരെ ലസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാം ലസ്റ്ററിൻ്റെ കയ്യിൽ എന്തായാലും വെപ്പൺസ് ഉണ്ടാവും എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് പേടിക്കാനായിട്ട് പൈസ ഇല്ല ലെസ്റ്റർ പിന്നെ എന്തായാലും സഹായിക്കും അത് ഉറപ്പാണ് ഓക്കേ ഇവിടെ ഞാൻ ലസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തിയക്കാണ് ലസ്റ്റർ ഇത് എവിടെ കിടന്ന് ഉറങ്ങിണ്ട് എടാ ലസ്റ്ററെ എനിക്ക് എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ട് ഏടാ ഫ്രാങ്ക്ലിന് നീയാ കുറെ കാലം കൊണ്ടിട്ട് എന്താ ഈ വഴിക്കൊക്കെ എടാ ലസ്റ്ററെ അതെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വെപ്പൺസ് ആവശ്യമുണ്ട് നിന്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഉണ്ടാവുമെന്ന് വിചാരിക്കണു ഏയ് നീയെപ്പോ നിർത്തി നിർത്തിന്നല്ലോ പറഞ്ഞേ ഇപ്പോൾ എന്തുണ്ടായേ എന്തായെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം നിന്റെ നിൻ്റെ കയ്യിലിപ്പോൾ വെപ്പൺസ് ഒക്കെ ഉണ്ടോ ഉള്ളതൊക്കെ തന്നേക്ക് ഞാൻ നിനക്ക് പിന്നെ തരാം എടാ ഫ്രാങ്ക്ലിന് അതെ എൻ്റെ വെപ്പൺസ് ആയിട്ട് പിസ്റ്റല് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിലിപ്പോൾ അധികം വെപ്പൺസ് ഒന്നുമില്ല ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യാം വെപ്പൺസ് മേടിക്കാനുള്ള പൈസ തരാം നീ പോയിട്ട് ആമിനേഷനിൽ വെപ്പൺസ് മേടിച്ചോ ഓക്കേ ഇവിടെ ഇപ്പോൾ ലെസ്റ്റർ നമുക്ക് ക്യാഷ് ഒക്കെ തന്നോട്ടോ ലസ്റ്ററിൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ക്യാഷ് തന്നെ എന്തെങ്കിലും ആവട്ടെ നമുക്കപ്പോൾ നേരെ എമ്യൂനേഷനിലേക്ക് പോവാം എന്നിട്ട് കുറച്ച് ഹെവി വെപ്പൺസ് മേടിക്കാം ഈ റോക്കറ്റ് ലോഞ്ചർ മിനി ഗണ് അങ്ങനത്തെ വെപ്പൺസ് മേടിക്കാം ഓക്കെ ഇവിടെ ഞാൻ എമ്യൂനേഷനിലേക്ക് എത്തേക്കാണ് ഇവിടെ പിന്നെ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട് കേട്ടോ നമുക്കപ്പോൾ ആദ്യം ഒരു ആർ പി ജി എടുക്കാം ശരിക്ക് ഇതൊക്കെ ധാരാളമാണ് എന്നാലും നമുക്ക് വേറെ വെപ്പൺസ് മേടിക്കാം ഒരു മിനി ഗൺ പർച്ചേസ് ചെയ്യാം പിന്നെ ഏത് ഗണ് മേടിക്കുക ക്ലോസ് റേഞ്ചിലെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഗണ്ണ് വേണം നമുക്കപ്പോൾ ഈ ഗണ് എടുക്കാം ഈ ഗണ്ണ് വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ വെപ്പൺസ് അങ്ങനെ സെറ്റ് സെറ്റായിട്ട് ഒരു ആറമ്പോർ കൂടി മേടിക്കാം ഇതും നമുക്ക് ആവശ്യം വരും ഇവിടെ ഇപ്പോൾ അങ്ങനെ എല്ലാ വെപ്പൺസും സെറ്റായി ഇനി നമുക്ക് നേരെ ലോസ്റ്റ് ഗാങ്ങിന്റെ ബേസിലേക്ക് പോവാം ഇന്ന് എല്ലാവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഇവിടെ ഞാൻ എന്താ ലോസ്റ്റ് യാങ്ങിൻ്റെ ബേസിലേക്ക് എത്തി കണ്ടിട്ടാ ഇനി ഇവിടെയുള്ള ഉള്ള ഒരാളെ പോലും ജീവനോട് രക്ഷപ്പെടില്ല അത് ഉറപ്പാ എവിടെ എൻ്റെ മിനി ഗണ് ഇത് വെച്ചിട്ട് എല്ലാത്തിനും അങ്ങ് തീർത്തളയാം ഓ ഒക്കെ പിസ്റ്റലൊക്കെ വെച്ചിട്ടാണ് വരുന്നത് പിസ്റ്റൽ വെച്ച് വന്നിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല ഞാനെന്താ ഇവിടെ മിനി ആയിട്ട് വന്നേക്കണേ ഇനി നമുക്ക് ആർ പി ജി കയ്യിൽ വയ്ക്കാം എന്നിട്ട് ഈ ബേസ് അങ്ങ് മൊത്തത്തിൽ കത്തിച്ചളയാം ഇവിടെയും കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ട് അവരും കൂടി ഇപ്പം അങ്ങ് തീർത്തളയാം ഓക്കെ ഇവിടെ ഞാൻ എല്ലാത്തിനും അങ്ങ് തീർത്ത് കളഞ്ഞേക്കാണ് അവരുടെ വണ്ടികളും കൂടി നമുക്ക് കത്തിച്ചളയാം അതുപോലും നമുക്ക് വേണ്ട അല്ല നമ്മുടെ വണ്ടി എവിടെയാണ് ഞാനിപ്പോൾ അത് അന്വേഷിച്ച വന്നേക്കണ് ഒരു മിനിറ്റ് ഇവിടെ ഉണ്ടോ ഓക്കെ നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് ചേട്ടാ ഇവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കാരുന്നു നമ്മളത് അങ്ങനെ കണ്ടുപിടിച്ചേക്കാണ് വണ്ടിക്ക് പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല ഏട്ടാ സ്ക്രാച്ച് സ്ക്രാച്ചൊന്നും വന്നിട്ടില്ല നമുക്കിപ്പോൾ ഈ വണ്ടിയെടുത്ത് വേഗം സ്ഥലം ഇടാം ഇതോടെ നമ്മുടെ റിവഞ്ച് കഴിഞ്ഞിട്ടില്ല ഏട്ടാ റിവഞ്ച് ഇനിയും ബാക്കിയുണ്ട് അതിനായിട്ട് ഞാനിത് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്ക ഇവിടെ ലോസ് ആൻഡോസിൽ എന്തിനാ പോലീസ് ജനങ്ങളെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവിടെ പോലീസിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഉള്ള എല്ലാത്തിനും ഇങ്ങ് തീർത്തളയാം എന്തിനാ ഇവിടെ പോലീസ് ആൾക്കാർക്ക് ഉപകാരമില്ലെങ്കിൽ പിന്നെ പോലീസ് എന്താണ് അവിടെ നമുക്ക് ഈ പോലീസ് സ്റ്റേഷൻ കൂടി കത്തിച്ചളയാം ഇതിൻ്റെ ആവശ്യം ഇനി ഇവിടെ ലോസ് ആൻഡോസിലില്ല ഓക്കെ പോലീസ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം അയക്കാം പോലീസ് സ്റ്റേഷൻ അങ്ങനെ കഴിഞ്ഞു ഇനി അടുത്തത് എഫ് ബി ഐ ആണ് നമുക്കിനി നേരം അങ്ങോട്ടേക്ക് പോവാം ലെറ്റ്സ് ഗോ നമുക്കിനി ഇതും കൂടി അങ്ങ് കത്തിച്ചളയാം ഇതും കൂടി ഞാനങ്ങനെ ബാക്കി വയ്ക്കണില്ല എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ റോക്കറ്റ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ എഫ് ബിയുടെ കാര്യത്തിലും ഒരു തീരുമാനം അയക്കുക ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലയോ ഞാനിവരുടെ മരിയയ്ക്ക് പറഞ്ഞതാ എൻ്റെ വണ്ടി കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്ന് അപ്പോൾ അവർക്ക് കംപ്ലയിൻ്റ് പോലും എഴുതാൻ പറ്റില്ലയോ ഇവരുടെ സ്വഭാവം കണ്ടില്ലേ എഫ് ബിയുടെ ബിൽഡിങ്ങിൻ്റെ അടിയിലത്തെ ഫ്ലോറിൽ മാത്രമേ തീ പിടിച്ചോളൂ മേലേക്ക് എത്തിയിട്ടില്ലയോ ആ എന്തെങ്കിലും ആവട്ടെ നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം വണ്ടി വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം ക്ഷണിച്ചാനും പിന്നിച്ചാനും വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവർ പിന്നെ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കണോ